ഹായ് ലിസീസ് ഹോമിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്പോട്ടഡ് ബട്ടർഫിഷ് അഥവാ നച്ചര എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലും നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ നച്ചരയിൽ ഒരുപാട് ചെതുമ്പലുണ്ട്, അത് പെട്ടെന്ന് പോകാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ സ്ക്രബ് ഉണ്ടെങ്കിൽ ഈ സ്ക്രബ് വെച്ച് നന്നായിട്ട് ഒരച്ച് കൊടുത്താൽ മതി. നല്ല ഫ്രഷുള്ള മീനായതുകൊണ്ട്, നല്ല കട്ടിയായിട്ടുള്ള ബലം ഉള്ളതായതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് ക്ലീൻ ആയി കിട്ടും. അല്ലെങ്കിൽ ഇത് ഇല്ലാത്തവർ കത്തി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിലെ ചെതുമ്പലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതേ കണ്ടോ, ബ്ലാക്ക് കളറിലുള്ള ചെതുമ്പലാണ്. നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ നല്ല മുള്ളുണ്ട്, അപ്പോൾ അത് കൊണ്ടുകഴിഞ്ഞാൽ നല്ല വേദനയാണ്. അപ്പോൾ അത് പ്രസ് ചെയ്തതിന് ശേഷം ആ സൈഡിലെ മുള്ളിലൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കൊള്ളാതെ നമുക്കിതിലെ ചെതുമ്പലൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ രണ്ട് സൈഡും നമ്മുടെ ചെതുമ്പൽ മാറ്റിക്കൊടുക്കാം. ഈ നച്ചര എന്ന് പറയുന്ന മീൻ നല്ല ഹാർഡായിട്ടുള്ളതാണ്. സൈഡിലെ മുള്ളൊക്കെ നല്ല ഹാർഡാണ്. അതിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കട്ടിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ കട്ടിംഗ് ടേബിളിൽ വെച്ചിട്ട് ആ മുള്ളുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. നല്ല കത്തിയുണ്ടെങ്കിൽ കട്ടിംഗ് ടേബിളിൽ വെച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സൈഡിലുള്ള ചിറക് പിന്നെ മുള്ളുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നത് അത് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കത്രിക വെച്ച് കാണിക്കുന്നത്. കട്ടിംഗ് ടേബിളിലാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഏതാ എളുപ്പമെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം. സൈഡിലുള്ള മുള്ളൊക്കെയാണ് ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിറക് വാലിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണം ഇതേ രീതിയിൽ തന്നെ. നമ്മുടെ സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് അകത്തുള്ളത് വലിച്ചെടുത്ത് കളയാൻ പറ്റും. സൈഡിലെ പൂവ് നമുക്ക് തലയുടെ ആ ഭാഗത്തുള്ള പൂവ് വലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അകത്തുള്ള വേസ്റ്റ് കൂടി നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് വലിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം കാണും. തല വേണ്ടാത്തവർക്ക് തല വേണമെങ്കിൽ മുറിച്ച് കളയാം. സൈഡിലുള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. തലയുടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇനി മുറിച്ച് കൊടുക്കണം. പുതിയ അകമൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ തലയുടെ കുറച്ച് ഭാഗം മുറിച്ച് കളയണം. ഞാനിപ്പോൾ കണ്ണ് രണ്ട് കണ്ണ് മാത്രമേ വയ്ക്കുന്നുള്ളൂ, ബാക്കി തലയുടെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ തല വേണ്ടാന്നുണ്ടെങ്കിൽ തല ഫുള്ളായിട്ട് മുറിച്ച് കളയാം. ഞാനിപ്പോൾ രണ്ട് കണ്ണ് വെച്ചിട്ട് ബാക്കി ആ സൈഡിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനൊരു ചെറിയൊരു കയ്പ്പ് വരുന്നുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്യാതെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ഫ്രൈ ചെയ്യുമ്പോഴായാലും കറി ഉണ്ടാക്കുന്ന സമയത്തായാലും ആ തലയുടെ സൈഡിലുള്ള ഭാഗത്തിന് ഒരു ചെറിയൊരു കയ്പ്പ് വരും. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് മുറിച്ച് കളയുന്നതാണ് നല്ലത്. ഫുള്ളായിട്ട് കണ്ടില്ലേ, അകത്ത് ഫുള്ള് ക്ലീനായി വന്നിട്ടുണ്ട്. തലയുടെ ഭാഗം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്
കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് കല്ലുപ്പുപയോഗിച്ച് നന്നായിട്ട് അമർത്തി കഴുകുക. അമർത്തി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ചെതുമ്പലോ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഏത് മീനായാലും ഇത് ഇതേ സ്റ്റെപ്പ് നമുക്ക് അവസാനം ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് വരത്തില്ലേ. നമ്മുടെ കായൽ മീനായാലും കടൽ മീനായാലും ചില മീനുകൾക്ക് നമ്മൾ എത്ര കഴുകിയാലും അതിന് വേറൊരു ടേസ്റ്റ് വരും. അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് ലാസ്റ്റ്, ഏത് മീനായാലും ഈ സ്റ്റെപ്പ് ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് ക്ലീനായി കിട്ടും. നമുക്ക് ഈ മീൻ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് നന്നായിട്ട് അത് ക്ലീനായി കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കറി വയ്ക്കാനാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങളിത് ഫ്രൈ ചെയ്യാനാണെങ്കിൽ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. കാരണം നല്ല ഫ്ലഷുള്ള മീനാണ്. അപ്പം നന്നായി വരഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്കിത് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ കല്ലുപ്പ് വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ വരഞ്ഞു കൊടുക്കുന്നത്. ഇതേ രീതിയിൽ നന്നായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കാം. ഇപ്പോൾ വരഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിൻ്റെ ക്ലീനിങ് സ്റ്റെപ്പെല്ലാം കഴിയും. ഇതേ രീതിയിലാണ് നമ്മൾ ഈ മീന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോസിന് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.